നമസ്കാരം റിസൾട്ട് വന്ന അന്ന് മുതൽ തന്നെ ധാരാളം കുട്ടികൾ വിളിച്ച് ഒരു ചോദ്യമാണ് ഏറ്റവും നല്ല കോഴ്സ് ഏതാണ് ഞാൻ ഏത് കോഴ്സിനാണ് ചേരേണ്ടത് അല്ലെങ്കിൽ ഏറ്റവും പെട്ടെന്ന് എനിക്ക് ജോലി കിട്ടുക ഏത് പഠിച്ചാലാണ് എന്നുള്ളത് പത്താം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് നിരവധി ഓപ്ഷനുകളുണ്ട് വിവിധ മേഖലകളിലേക്ക് പോകാം സാധാരണയായി കുട്ടികൾ തിരഞ്ഞെടുക്കുന്നത് പ്ലസ് ടു കോഴ്സുകളാണ് അതിന് പുറമേയായിട്ട് നമുക്ക് പോളിടെക്നിക്കുകളുണ്ട് ഐ ടി ഐകളുണ്ട് അങ്ങനെ നിരവധി ഓപ്ഷനുകളുണ്ട് എന്നാൽ പത്താം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം സാധ്യമാകുന്ന അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ കഴിയുന്ന സ്ഥാപനങ്ങളാണ് പോളിടെക്നിക് കോളേജുകൾ പോളിടെക്നിക് വിദ്യാഭ്യാസത്തിന് അനന്ത സാധ്യതകളാണുള്ളത് ഒരു പോളിടെക്നിക് കോളേജ് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് പോളിടെക്നിക്കിൽ എന്തൊക്കെ കോഴ്സുകളാണുള്ളത് എന്തൊക്കെ ട്രേഡുകളാണുള്ളത് അവിടെ ആർക്കൊക്കെയാണ് പ്രവേശനം കിട്ടുക അല്ലെങ്കിൽ അങ്ങനെയുള്ള ട്രേഡുകൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ബെനഫിറ്റുകളാണ് കിട്ടുക എന്തൊക്കെ ജോലിയാണ് നമുക്ക് കിട്ടുക എന്നുള്ളത് എന്നുള്ള സംശയം എല്ലാവർക്കുമുണ്ട് അതിനുള്ള ഒരു ഉത്തരമാണ് ഈ ഒരു എപ്പിസോഡിൽ ഞാൻ ലക്ഷ്യം വയ്ക്കുന്നത് വൺസ് അഗെയിൻ വെൽക്കം ടു മൈ ചാനൽ ഐ എം നവീൻ ഭാസ്കർ ഈ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത് പോളിടെക്നിക് കോളേജുകളിൽ അഡ്മിഷൻ നേടാനുള്ള യോഗ്യത എന്താണ് അതുപോലെ തന്നെ പോളിടെക്നിക് ഡിപ്ലോമ കഴിഞ്ഞാൽ ഉപരിപഠന സാധ്യതകൾ എന്തൊക്കെയാണുള്ളത് മൂന്നാമതായി പോളിടെക്നിക് കോളേജുകൾ എവിടെയെല്ലാമാണുള്ളത് അവിടെ എത്ര സീറ്റുകളുണ്ട് നാലാമതായി ഏതൊക്കെ ബ്രാഞ്ചുകളാണ് അല്ലെങ്കിൽ ട്രേഡുകളാണ് അവിടെ പഠിപ്പിക്കുന്നത് അടുത്തതായി ഈ പോളിടെക്നിക് ഡിപ്ലോമ നേടിക്കഴിഞ്ഞാൽ എന്തെല്ലാം ജോലി സാധ്യതകളാണുള്ളത് അതുപോലെ സെല്ലിനെ കുറിച്ചും നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യുന്നു വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് എപ്പിസോഡ് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക ഇതുവരെ നിങ്ങൾ നിങ്ങളെൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുക അപ്പോൾ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോകളും നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായി പോളിടെക്നിക് കോളേജുകളിൽ ചേരാനുള്ള യോഗ്യത എന്താണെന്ന് പരിശോധിക്കാം പോളിടെക്നിക് കോളേജുകളിൽ മൂന്ന് വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളാണുള്ളത് ഈ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് ചേരാനുള്ള യോഗ്യത എന്ന് പറഞ്ഞാൽ എസ് എസ് എൽ സി ടി എച്ച് എസ് എൽ സി അല്ലെങ്കിൽ തതുല്യ പരീക്ഷ പാസ്സായിരിക്കണം എസ് എസ് എൽ സിക്ക് തുല്യമായ പരീക്ഷ പാസ്സായിരിക്കണം ഇതിൽ ടി എച്ച് എസ് എൽ സി അതായത് ടെക്നിക്കൽ ഹൈസ്കൂളിലാണ് പഠിച്ചിട്ടുള്ളതെങ്കിൽ പത്ത് ശതമാനം സീറ്റ് റിസർവേഷൻ ഉണ്ട് അതായത് ടെക്നിക്കൽ സ്കൂളുകളിൽ പഠിച്ച കുട്ടികൾക്ക് പോളിടെക്നിക്കിൽ കിട്ടാൻ താരതമ്യേന എളുപ്പമാണെന്നർത്ഥം മൂന്ന് വർഷത്തെ ഡിപ്ലോമ കോഴ്സിലേക്ക് നേരിട്ട് രണ്ടാം വർഷത്തിലേക്ക് നമുക്ക് പ്രവേശനം ലഭിക്കും ഇതിനെ ലാറ്ററൽ എൻട്രി എന്നാണ് പറയുക ലാറ്ററൽ എൻട്രി പ്രവേശനം ലഭിക്കുന്നത് പ്ലസ് ടു പാസ്സായ കുട്ടികൾക്കാണ് പ്ലസ് ടുവിന് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഈ മൂന്ന് വിഷയങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ പ്ലസ് ടുവിന് ശേഷം നിങ്ങൾക്ക് നേരിട്ട് പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സിൻ്റെ രണ്ടാം വർഷത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാവുന്നതാണ് ഇനി പോളിടെക്നിക് ഡിപ്ലോമ കഴിഞ്ഞാൽ ഇതിൻ്റെ ഉപരിപഠന സാധ്യതകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം സംസ്ഥാനത്തെ എല്ലാ എഞ്ചിനീയറിംഗ് കോളേജുകളിലും പോളിടെക്നിക് ഡിപ്ലോമ കഴിഞ്ഞ കുട്ടികൾക്ക് രണ്ടാം വർഷത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കാവുന്നതാണ് അപ്പോൾ സാധാരണ ഒരു ബി കോഴ്സ് എന്ന് പറഞ്ഞാൽ നാല് വർഷത്തെ പ്രോഗ്രാം ആണ് എന്നാൽ പോളി ഡിപ്ലോമ കഴിഞ്ഞു വരുന്ന കുട്ടികൾക്ക് മൂന്ന് വർഷം പഠിച്ചാൽ മതിയാകും ഇനി കോളേജുകളും സീറ്റുകളും നമുക്കൊന്ന് നോക്കാം ഗവൺമെൻറ് പോളിടെക്നിക്കുകൾ അൻപത്തി ഒന്നെണ്ണമാണ് കേരളത്തിലുള്ളത് സെൽഫ് ഫിനാൻസിങ് മുപ്പത്തിരണ്ടെണ്ണമാണ് ഗവൺമെന്റ് പോളിടെക്നിക്കുകളെ അപേക്ഷിച്ച് താരതമ്യേന അല്പം ഫീസ് കൂടുതലുള്ള സ്ഥാപനങ്ങളാണ് സെൽഫ് ഫിനാൻസിങ് സ്ഥാപനങ്ങൾ ഗവൺമെന്റ് പോളിടെക്നിക്കുകളിൽ ആറ് എണ്ണം വിമൻസ് പോളിടെക്നിക്കുകളാണ് അതായത് പെൺകുട്ടികൾക്ക് മാത്രമേ അവിടെ പ്രവേശനമുണ്ടായിരിക്കുള്ളൂ അങ്ങനെ സംസ്ഥാനത്താകെ പതിനാറായിരത്തി നൂറ്റി അഞ്ച് സീറ്റുകളാണ് പോളിടെക്നിക്കുകളിൽ ഉള്ളത് ഇനി പോളിടെക്നിക്കുകളിലെ ബ്രാഞ്ചസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ ട്രേഡുകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഇരുപത്തി മൂന്ന് ബ്രാഞ്ചുകളാണ് പോളിടെക്നിക്കുകളിൽ ഉള്ളത് അത് ആർക്കിടെക്ചർ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കെമിക്കൽ എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയറിംഗ് അങ്ങനെ നിരവധി മേഖലകളുണ്ട് നിങ്ങൾക്കത് ഓരോന്നും പോസ് ചെയ്തിട്ട് നിങ്ങൾക്കത് പരിശോധിക്കാം നമുക്കിനി സംസ്ഥാനത്തെ പോളിടെക്നിക്കുകളിൽ ലഭ്യമായ റയർ കോഴ്സുകളൊന്ന് പരിചയപ്പെടാം പ്രിൻ്റിങ് ടെക്നോളജി പ്രിൻറ്റിംഗ് ടെക്നോളജി എന്ന് പറയുമ്പോൾ പണ്ടത്തെ രീതിയിൽ അച്ചുനിരത്തിലുള്ള പ്രിൻറ്റിംഗ് അല്ലപ്പോൾ നൂതന മാർഗങ്ങളിലൂടെ വിവിധ രീതിയിലുള്ള പ്രിൻറ്റിങ്ങുകൾ വരെയാണ് ഫേബ്രിക് പ്രിൻറ്റിംഗ് ഉണ്ട് ഗ്ലാസ്സിലെ പ്രിൻറ്റിംഗ് ഉണ്ട് അങ്ങനെ പ്രിൻറ്റിങ് മേഖലയിൽ സൂപ്പർവൈസർ ആകാനോ ജൂനിയർ എഞ്ചിനീയർ ആകാനോ പ്രിൻ്റിങ് ടെക്നോളജിയിൽ മൂന്ന് വർഷത്തെ പോളിടെക്നിക് ഡിപ്ലോമ ആവശ്യമാണ് കേരളത്തിൽ പ്രിൻറ്റിംഗ് ടെക്നോളജിയിൽ പോളിടെക്നിക് ഡിപ്ലോമ തരുന്ന ഏക കോളേജ് ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് ഷൊർണൂരാണ് ഷൊർണൂരുള്ള ഐ പി ടി ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിൽ മാത്രമാണ് കേരളത്തിൽ പ്രിൻറ്റിംഗ് ടെക്നോളജി പഠിപ്പിക്കുന്നത് എന്ന് ഓർക്കുക ഈ മൂന്ന് വർഷത്തെ കോഴ്സ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ക്യാമ്പസ് പ്ലേസ്മെൻറ്റിലൂടെ നിങ്ങളെ വലിയ സ്ഥാപനങ്ങളിൽ വലിയ പ്രിൻ്റിങ് ആൻഡ് പബ്ലിഷിംഗ് സ്ഥാപനങ്ങളിൽ ജോലി ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി പ്രിൻറ്റിംഗ് ടെക്നോളജി പഠിച്ചാൽ എന്തെല്ലാം ജോലികളാണ് കിട്ടുക എന്ന് നോക്കാം പ്രിൻറിംഗ് സൂപ്പർവൈസർ പ്രിൻറ്റിംഗ് ട്രെയിനി എഞ്ചിനീയർ സ്ക്രീൻ റൂം പ്രിൻറിംഗ് എഞ്ചിനീയർ പ്രിൻ്റിങ് ഓഫീസർ പ്രിൻറ്റിംഗ് ടെക്നോളജിസ്റ്റ് പ്രിൻറ്റിംഗ് ക്വാളിറ്റി അഷുറൻസ് എഞ്ചിനീയർസ് ഇങ്ങനെ നിരവധി നല്ല ശമ്പളം നൽകുന്ന നിരവധി ജോലികളാണ് പ്രിന്റിങ് ടെക്നോളജി പഠിച്ച കുട്ടികളെ കാത്തിരിക്കുന്നത് അടുത്ത റയർ കോഴ്സാണ് ടെക്സ്റ്റൈൽ ടെക്നോളജി ടെക്സ്റ്റൈൽ ടെക്നോളജിയിൽ തന്നെ ഫാഷൻ ടെക്നോളജി ഗാർമെൻ്റ് ടെക്നോളജി ഇതെല്ലാം അതിനകത്ത് വരുന്നതാണ് ടെക്സ്റ്റൈൽ ടെക്നോളജി പഠിക്കാനായി സംസ്ഥാനത്ത് മൂന്ന് പോളിടെക്നിക് കോളേജുകൾ മാത്രമേ ഉള്ളൂ ഒന്ന് സെൻട്രൽ പോളിടെക്നിക് വട്ടിയൂർക്കാവ് തിരുവനന്തപുരം രണ്ടാമതായി ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് കൊരട്ടി തൃശൂർ മൂന്നാമത്തത് ഗവണ്മെന്റ് പോളിടെക്നിക് കോളേജ് കണ്ണൂർ ഈ മൂന്ന് കോളേജുകൾ മാത്രമേ കേരളത്തിൽ ടെക്സ്റ്റൈൽ ടെക്നോളജി പഠിപ്പിക്കുന്നുള്ളൂ അടുത്ത കോഴ്സാണ് കെമിക്കൽ എൻജിനീയറിംഗ് കെമിക്കൽ എൻജിനീയറിംഗ് പഠിക്കണമെന്നുള്ള കുട്ടികൾക്ക് കേരളത്തിൽ അഞ്ച് കോളേജുകളാണ് ലഭ്യമായിട്ടുള്ളത് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് കളമശ്ശേരി എറണാകുളം രണ്ട് കേരള ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് കോഴിക്കോട് മൂന്ന് കെ എം പി പോളിടെക്നിക് അശമന്നൂർ എറണാകുളം സെൽഫ് ഫിനാൻസിങ് ആണ് നാല് നിർമ്മല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കുന്നപ്പിള്ളി തൃശൂർ സെൽഫ് ഫിനാൻസിങ് ആണ് അഞ്ച് ടോംസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോട്ടയം ഈ അഞ്ച് കോളേജുകളിലാണ് കെമിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ലഭ്യമായിട്ടുള്ളത് ഉയർന്ന ജോലി സാധ്യതകളാണ് പോളിടെക്നിക് ഡിപ്ലോമാധാരികളെ കാത്തിരിക്കുന്നതെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞുവല്ലോ ഒന്ന് രണ്ട് പ്രമുഖ മേഖലകൾ നമുക്കൊന്ന് പരിശോധിക്കാം ഒരു കമ്പനിയിലെ ജോലി സാധ്യത കണക്കിലെടുക്കുകയാണെങ്കിൽ കമ്പനിയിലെ ക്രാഫ്റ്റ്സ്മാൻമാരുണ്ടാവും വർക്കേഴ്സ് അതായത് കമ്പനിയിലെ ഏറ്റവും അടിസ്ഥാനമായി ജോലി ചെയ്യുന്ന ജോലിക്കാര് ഇവർ പ്രധാനമായും നാല് തരത്തിലാണ് കാർപ്പൻ്റർ ഫിറ്റർ ഇലക്ട്രീഷ്യൻ പ്ലംബർ ഇങ്ങനെയുള്ള ക്രാഫ്റ്റ്സ്മാൻമാർ അല്ലെങ്കിൽ വർക്കേഴ്സ് ആവണമെങ്കിൽ അതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഐ ടി ഐ സർട്ടിഫിക്കറ്റ് ആണ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സർട്ടിഫിക്കറ്റ് ആണ് എന്നാൽ അങ്ങനെ ഒരു കമ്പനിയിൽ പതിനഞ്ച് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള ക്രാഫ്റ്റ്സ്മാന്മാരെ നിയന്ത്രിക്കുന്നത് ഒരു ജൂനിയർ എഞ്ചിനീയർ ആണ് അല്ലെങ്കിൽ ഒരു സൂപ്പർവൈസർ ആണ് അപ്പോൾ ഒരു കമ്പനിയിൽ ജൂനിയർ എഞ്ചിനീയർ ആവാൻ അല്ലെങ്കിൽ സൂപ്പർവൈസർ ആവാൻ വേണ്ട യോഗ്യത എന്ന് പറഞ്ഞാൽ അത് പോളിടെക്നിക്ക് ഡിപ്ലോമയാണ് ഇനി ഇരുപത്തഞ്ച് ജൂനിയർ എഞ്ചിനീയർ ഉണ്ടെങ്കിൽ ഇരുപത്തഞ്ചോ അതിലധികമോ ജൂനിയർ എഞ്ചിനീയർ അല്ലെ സൂപ്പർവൈസർമാരുണ്ടെങ്കിൽ അവരെ നിയന്ത്രിക്കുന്നത് ഒരു എഞ്ചിനീയർ ആണ് എഞ്ചിനീയർക്ക് വേണ്ട യോഗ്യത എന്ന് പറഞ്ഞാൽ ിടെക് ഡിഗ്രിയാണ് അപ്പോൾ നമുക്ക് ഒന്നുകൂടി കൺസിഡർ ചെയ്യാം ഗവൺമെൻറ് കമ്പനികളായ കെ എസ് സി ബി കെ എസ് ആർ ടി സി പി ഡബ്ല്യു ഡി കെ ഡബ്ല്യു എ ഇവിടെയൊക്കെ ഒരു എൻജിനീയറുടെ കീഴിൽ ഇരുപത്തഞ്ചോളം ജൂനിയർ എഞ്ചിനീയർസ് ഉണ്ടാവും ഒരു എഞ്ചിനീയർ ഉണ്ടെങ്കിൽ ആ എൻജിനീയറിന് കീഴിൽ ഇരുപത്തഞ്ച് ജൂനിയർ എഞ്ചിനീയർമാരുണ്ടാകും അതാണ് പോളിടെക്നിക് ഡിപ്ലോമ ഉള്ളവർക്ക് ഉയർന്ന ജോലി സാധ്യത ഉണ്ടെന്ന് പറയാനുള്ള ഒരു കാരണം ഇനി നമുക്ക് റെയിൽവേയിലെ ജോലികൾ കൺസിഡർ ചെയ്താലോ റെയിൽവേയിലെ ലോക്കോ പൈലറ്റ് ആകട്ടെ അല്ലെങ്കിൽ സിഗ്നലിങ്ങിലാകട്ടെ അങ്ങനെയുള്ള ജോലികൾക്കെല്ലാം റെയിൽവേ നിഷ്കർഷിക്കുന്ന ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഒരു ഡിപ്ലോമ നിർബന്ധമാണ് ഇനി വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പോസ്റ്റ് നിങ്ങൾക്കറിയാം വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പോസ്റ്റ് എസ് ഐക്ക് തുല്യമായ പോസ്റ്റാണ് സമൂഹത്തിൽ നല്ല സ്റ്റാറ്റസ് ഉള്ള ജോലിയാണ് നമ്മൾ പലപ്പോഴും കാറിലും മറ്റും പോകുന്ന സമയത്ത് ഇങ്ങനെ ചെക്കിങ് കണ്ടിട്ടുണ്ടാവും എം വി ഡി എന്ന് എഴുതിയ ജീപ്പ് റോഡ് സൈഡിൽ കിടക്കുന്നത് കണ്ടിട്ടുണ്ടാവും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് നല്ല സോഷ്യൽ സ്റ്റാറ്റസ് ഉള്ള ഒരു ജോലിയാണ് വെഹിക്കിൾ ഇൻസ്പെക്ടർ ആവണമെങ്കിൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ടീച്ചർമാരുടെ എന്തെല്ലാം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് നോക്കാം ഐ ടി ഐയിൽ പഠിപ്പിക്കാനായിട്ട് സാധിക്കും ടെക്നിക്കൽ ഹൈസ്കൂളിൽ പഠിപ്പിക്കാൻ സാധിക്കും അതുപോലെ തന്നെ പോളിടെക്നിക് കോളേജസിൽ പഠിപ്പിക്കാൻ സാധിക്കും എഞ്ചിനീയറിംഗ് കോളേജസിലും ജോലി സാധ്യതകളുണ്ട് ഇതിൽ ഒരു ടെക്നിക്കൽ ഹൈസ്കൂളിൻ്റെ മാത്രം കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ സാധാരണ ഒരു ഹൈസ്കൂളിനേക്കാൾ അഞ്ചിരട്ടി ആളുകൾ വേണം ടെക്നിക്കൽ ഹൈസ്കൂളിൽ ടെക്നിക്കൽ ഹൈസ്കൂളിൽ ഡെമോൺസ്ട്രേറ്റർ ഇൻസ്ട്രക്ടർ ഡ്രാഫ്റ്റ്സ്മാൻ എന്ന് പറയുന്ന പോസ്റ്റുകളുണ്ട് അപ്പോൾ സാധാരണയായി നമ്മൾ പറയാറുണ്ട് അഞ്ച് ഹൈസ്കൂളുകൾക്ക് തുല്യമാണ് ഒരു ടെക്നിക്കൽ ഹൈസ്കൂൾ എന്ന് ഒരു സാധാരണ ഒരു ഹൈസ്കൂളിൽ നമുക്ക് ജോലി കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് വർഷം ഡിഗ്രി പഠിക്കണം അത് കഴിഞ്ഞ് രണ്ട് വർഷം ബി എഡ് കഴിയണം ഹയർ സെക്കൻഡറിയിലാണെങ്കിൽ മൂന്ന് വർഷം ഡിഗ്രി ബി എഡ് രണ്ടു വർഷം കഴിയണം വീണ്ടും രണ്ട് വർഷം പി ജി കഴിയണം സെറ്റ് കഴിയണം ഇത് ഇതൊന്നും വേണ്ട പോളിടെക്നിക്ക് ഉണ്ടെങ്കിൽ നമുക്ക് നേരെ ടെക്നിക്കൽ ഹൈസ്കൂളിൽ ഡെമോൺസ്ട്രേറ്റർ ഇൻസ്ട്രക്ടർ ഡ്രാവ്സ്മാൻ എന്ന് പറയുന്ന ഒഴിവുകളിലേക്ക് കയറാം ഈ ജോലികൾക്കെല്ലാം തന്നെ ഹൈസ്കൂൾ ടീച്ചറുടെ സെയിം സാലറിയാണ് ലഭിക്കുക എന്നത് ഓർക്കുക അങ്ങനെ വളരെ എളുപ്പത്തിൽ ടീച്ചർ ആകാനും നിങ്ങളെ പോളിടെക്നിക് ഡിപ്ലോമ സഹായിക്കും ഇനി പ്ലേസ്മെന്റിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ പ്രൈവറ്റ് കമ്പനികൾ ബിക്യുആർഒല എല്ലാ പ്രൈവറ്റ് കമ്പനികളും പോളിടെക്നിക്കിൽ വന്നിട്ട് ക്യാമ്പസ് സെലക്ഷൻ മുഖേന കുട്ടികളെ സെലക്ട് ചെയ്യാറുണ്ട് വളരെ മിടുക്കരായി പഠിക്കുന്ന കുട്ടികളെ വലിയ വലിയ കമ്പനികൾ വന്ന് ക്യാമ്പസ് സെലക്ഷൻ ചെയ്തിട്ട് പോകും അപ്പൊ മൂന്ന് മൂന്ന് വർഷം കഴിഞ്ഞ് പഠിച്ചിറങ്ങുമ്പോഴേക്കും അവർക്ക് ജോലി അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല ആ എത്രയും പെട്ടെന്ന് ആ കമ്പനിയിൽ പോയി നല്ല സാലറിയിൽ ജോലി ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ പോളിടെക്നിക്കിലേക്കുള്ള പ്രവേശനം എസ് മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഏകജാലക സംവിധാനത്തിലൂടെ തന്നെയാണ് അഡ്മിഷൻ ഏകജാലകത്തിൻ്റെ വെബ്സൈറ്റ് ആക്റ്റീവ് ആയാൽ ഉടൻ തന്നെ നമ്മൾ എങ്ങനെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാം എങ്ങനെ കോളേജുകൾ സെലക്ട് ചെയ്യാം കോഴ്സുകൾ സെലക്ട് ചെയ്യാം ഫീസ് എങ്ങനെ അടയ്ക്കാം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചിട്ട് വളരെ ലളിതമായൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് തുടർച്ചയായി എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണുവാനായി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക വീണ്ടും മറ്റൊരു ഉപകാരപ്രദമായ വീഡിയോമായി വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ നന്ദി നമസ്കാരം